ഹായ് ഫ്രണ്ട്സ്, അഭിലാഷ് ചെമ്പ് ട്രാവൽ മ്യൂസിക് സൈക്കോളജിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൽപ്പാത്തിയുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില കാഴ്ചകൾ കാണിക്കുന്നതിൻ്റെ ഭാഗത്തിൽ ഞാൻ കൽപ്പാത്തിയുടെ ചരിത്രം ശ്രീ ലക്ഷ്മിനാരായണ സ്വാമി അവരുടെ പക്കൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിനുശേഷം അദ്ദേഹം നമുക്കിന്ന് ഈ 250-300 കൊല്ലത്തോളം പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീട്, അതായത് കൽപ്പാത്തി അഗ്രഹാരത്തിലെ അദ്ദേഹത്തിൻ്റെ വീട്, ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട് കാണുവാൻ വേണ്ടിയിട്ടുള്ള അനുവാദം അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ, കൂട്ടുകാരെ ഇന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സോ പാലക്കാടിൻ്റെ പഴമ വിളിച്ചോതുന്ന ആ ഒരു രംഗത്തിലേക്ക് അഭിലാഷ് ചെമ്പ് ട്രാവൽ മ്യൂസിക് സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അഭിലാഷ് ചെമ്പ് ട്രാവൽ മ്യൂസിക് സൈക്കോളജി സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ്. കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് എല്ലാ വീടുകളിലും കാണുന്ന ഈ രീതിയിലുള്ള ഒരു കോലം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്വാമിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്വാമിയുടെ സിസ്റ്റർ ടീച്ചറാണ്, സരസ്വതി ടീച്ചർ. ടീച്ചർ ഇവിടെ കോലം ഇട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ടീച്ചർ ആ കോലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കോലത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ട്സിലേക്ക് പോവാം. ഉണ്ടോ, വളരെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു കോലമാണ് നമുക്കിവിടെ നമുക്ക് വേണ്ടി നമ്മുടെ അഭിലാഷ് ചെമ്പ് ട്രാവൽ മ്യൂസിക് സൈക്കോളജിക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിനുശേഷം നമുക്ക് മെല്ലെ സ്വാമിയുടെ വീടിനകത്തേക്ക് ഒന്ന് കയറാം. നമ്മൾ തന്നെ സ്വാമിയുടെ വീടിനകത്തേക്ക് കയറുകയാണ്. ശ്യാം നമുക്ക് വേണ്ടി മുല്ലപ്പൂവൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളി, താങ്ക് യു ശ്യാം, വളരെ നന്നായി. നമുക്കങ്ങനെ സ്വാമിയുടെ വീടിനകത്തേക്ക് എൻ്റർ ചെയ്യാം. വളരെ പൗരാണികമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വീടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗം തിണ്ണ എന്നാണ് പറയുന്നത്. ഈ ഭാഗം തിണ്ണ അല്ലെങ്കിൽ വരാന്ത പോലെ പഴയ ഇപ്പോഴത്തെ സിറ്റ് ഔട്ടിൻ്റെ കോൺസെപ്റ്റാണ്. ഇനി വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്വാമി നമുക്കിനി വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് പരിചയപ്പെടുത്തരും. നമുക്ക് ആദ്യമായി വീടിൻ്റെ പൊതുവെയായിട്ടുള്ള ഒരു സ്വഭാവം നമുക്കൊന്ന് പകർത്താം. വീടിൻ്റെ ഒരു പൊതുവെയായിട്ടുള്ള സ്വഭാവം എങ്ങനെയാണ്? പഴയ രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻസും എല്ലാ സംഗതികളും നാച്ചുറലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ പൗരാണികത്വം ഉണർത്തുന്ന, നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി രംഗങ്ങളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് സ്വാമി തരും. സ്വാമി, ഈ വീടിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഒന്ന് പറഞ്ഞോളൂ വീടിനെ കുറിച്ച്. ഈ നേഴി ഒരു സേഫ് പ്ലേസ് ആണ്. സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ ആണ് അത്. അതിൽ രണ്ട് അറകൾ ഉണ്ടാവും. ആ രണ്ട് അറയിൽ ഒന്നിലെ ധാന്യം അവർക്ക് വയ്ക്കും. ധാന്യം ഒരു കൊല്ലത്തിന് വേണ്ട ധാന്യങ്ങളെല്ലാം സൂക്ഷിക്കുക. 200 അറയിൽ അവരുടെ പാത്രങ്ങൾ. പാത്രമാണല്ലോ പണ്ട് കാലത്തുള്ള പ്രോപ്പർട്ടി എന്ന് പറയാൻ. ഇന്നത്തെ പോലെ ആഭരണങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. പാത്രങ്ങളെല്ലാം സൂക്ഷിക്കണം, അതാണ് കളവ് പോവുക. ഈ രണ്ട് അറകളാണ് ഈ നേഴിയിൽ ഉണ്ടാവുക. നേഴി ഈസ് എ സേഫ് പ്ലേസ് എന്ന് പറയും. ഒരു സേഫ്റ്റി ഇരിക്കണം. ആ കാണുന്നതാണ് നേഴി അല്ലേ? ആ കാണുന്നതാണ് നേഴി. ആ മരത്തിന്റെ അന്ന് മരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. രാജകുടുംബത്തിൽ നിന്ന് നിറയെ മരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മരമാണ് ജാസ്തി ഉപയോഗിച്ചിരിക്കുന്ന വീടുകളിൽ. മണ്ണാണ് ചെവര്. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും കുറേ നമ്മുടെ വീട്ടിലുള്ള ചെരുവുകൾ പകുതി ചെവരും മണ്ണുകൊണ്ട് പൂശിയതാണ്, മണ്ണുകൊണ്ട് കെട്ടിയതാണ്. ഓക്കെ, ശരി. വീടിൻ്റെ മുമ്പിൽ, വീടിൻ്റെ ഫ്രണ്ട് ഹാളിൽ ഈ നേഴി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇതിൻ്റെ ഹാളിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഒരു കൃഷ്ണൻ്റെ ഒരു പെയിൻറ്റിങ് നമുക്കിവിടെ കാണാം. ഒപ്പം തന്നെ ഇവിടെ ചില വിശിഷ്ട വ്യക്തികൾ സ്വാമിയുടെ വീട്ടിൽ വന്ന രംഗങ്ങൾ നമുക്കിവിടെ കൃത്യമായി ഷാഫി എം എൽ എ ഉണ്ട്. പിന്നെ പ്രതീകമായിട്ടുള്ള, ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ദേവ ശില്പങ്ങൾ, ദേവരൂപങ്ങളുടെ ഫോട്ടോസ് എല്ലാം അവിടെ കാണാൻ സാധിക്കും. നമുക്ക് മെല്ലെ സ്വാമിയുടെ വീടിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് എൻട്രി ചെയ്യാം. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് കാലത്തെ. പണ്ട് കാലത്ത് ഇവിടെ സ്റ്റോപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ഇതിന്റെ
ഈ തട്ടുള്ളത് കൊണ്ട് മുകളിൽ ഒരു റൂമുണ്ടായിരുന്നു. ആ റൂം ഇപ്പോഴും കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്ര ഊളിട്ട റൂമാണ്. ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടി വെക്കുന്നതാണ് ഈ തളം. തളം എന്ന് പറയും തളം അല്ലേ? തളം അത് ഇത് കെട്ടിയിട്ട് ഒരു 10-15 കൊല്ലത്തിന് മീതിയായി. ആദ്യകാലത്ത് ഇത് ഉണ്ടായിരുന്നില്ല, അവിടെ മിറ്റമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇതാണ് പൂജാ റൂം. ഇല്ല അടുത്ത് പോവാം, കിടക്കാം കിടക്കാം. ഇതാണ് പൂജാ റൂം എന്ന് സ്വാമി നമ്മളോട് പറഞ്ഞത്. അതെ അല്ലേ? നമുക്കിവിടെ ഒരാൾ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. പഴയൊരു തമ്പുരു തേങ്ങി, ആ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു. ഈ ഊഞ്ഞാലാടം കാണുമ്പോഴും അതുപോലെ തന്നെ ഈ മച്ചെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പൗരാണികമായ രീതിയിലാണ്. ലൈറ്റ് ഷോട്ടൻ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല, എന്നാലും ഇത്രയും 10-250 വർഷം മേലെ പഴക്കമുള്ള ഒരു വീടിന്റെ ദൈവികമായിട്ടുള്ളൊരു മുറിയാണ്, തളമാണ്. ഈ പൂജയുടെ ബിംബങ്ങളെല്ലാം വളരെ മനോഹരമായി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ പല രീതിയിലുള്ള ദൈവങ്ങൾ നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. ഓക്കെ, കിച്ചൺ. ഇതൊരു പഴയ റൂമാണ്. ഈ പഴയ റൂം ഇവിടെ കുറച്ചൊക്കെ നവീകരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആണോ ഉള്ളത്? ഒരു ബെഡ്റൂമാണോ ഉള്ളത് അല്ലേ? ഒരു ബെഡ്റൂമാണ് തോന്നുന്നു. ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലപോലെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓ, നമ്മൾ ഇരുന്ന റൂം തന്നെയാണത് അല്ലേ? നമ്മൾ ഇരുന്ന് ഇവിടെ ആയിരുന്നില്ലേ? ഓ, അങ്ങനെ കറങ്ങി ഇവിടെ എത്തി നമ്മളല്ലേ. ഓക്കെ, ഇനി നമുക്ക് അകത്തോട്ട് പോയി ആ പഴയ റൂം നമുക്കൊന്ന് കാണാം. ഇത് കിച്ചൺ. ഇതാണ് കിച്ചൺ. ഇത് പണ്ട് തന്നെ ഉണ്ടായിരുന്നു, ഒരു 300 കൊല്ലം 300 കൊല്ലം മുമ്പ് റൂമാണ്. പക്ഷേ ഇത് തേച്ചൊക്കെ നന്നാക്കി, കുറച്ച് നന്നാക്കി, കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇല്ലാണ്ട് ഇത് പേരയല്ല, ഇത് പഴയ പേര തന്നെയാണ്. പഴയ മരങ്ങളാണ്, എല്ലാം ഒന്നും മാറ്റിയിട്ടില്ല. സന്തോഷം. ഇത്രയും പഴമകൾ വിളിച്ചു വന്ന ഒരു ഫാദേഴ്സിലുള്ള സമയത്തുണ്ടായിരുന്ന അതേ മരങ്ങളെല്ലാം അതേ ഉപയോഗിക്കുന്നുണ്ട്, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഫോട്ടോയിൽ കാണുന്നത് സ്വാമിയുടെ അച്ഛനും അമ്മയുമാണ്. ഇവരെല്ലാം പഴയ വേദപണ്ഡിതന്മാരായിരുന്നു എന്നാണ് സ്വാമിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പൊ എല്ലാം തികഞ്ഞ നിർവൃതിയുള്ള അല്ലെങ്കിൽ നിറവാർന്ന ഒരു കുടുംബമാണ് നമ്മൾ പറയുമ്പോൾ. മാത്രം പറഞ്ഞാൽ മതി, ഈ വേദത്തിനെ ഇപ്പോഴും ഒരു നല്ല ആദരവുണ്ടാവുന്നുണ്ട്. ഇപ്പോ ഈ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വേദം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഈ അഗ്രഹാരങ്ങളിലുണ്ട്. ഒരു വേദ പാഠശാല തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. രാമനാഥപുരം അഗ്രഹാരത്തിൽ 40 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ചാത്തപുരം സ്വാമിനാഥ കാര്യക്കാരൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഹീവാർഡി അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ സാൻസ്ക്രിറ്റ്. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹത്തിലും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പിലുമാണ് ഈ വേദപാഠശാല നടന്നത്. അത് മാത്രമല്ല, ഈ അഗ്രഹാരത്തിൽ വീടുകളിൽ പണ്ഡിതന്മാർ, നിറയെ പണ്ഡിതന്മാരുണ്ട്. അവർ ഈവനിങ് ക്ലാസ്സസ് കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ ഓഫീസ് ഗോയിങ് പീപ്പിൾ ആർ ഗിവൺ ട്രെയിനിങ് ഇൻ വേദം ഇൻ ദി ഈവനിങ് ആക്ച്വലി. സോ അതൊരു നല്ല ഒരു വേദത്തിനുള്ള ഒരു പ്രോത്സാഹനം വളരെ നന്നായിരിക്കണം. ഓരോ പണ്ഡിതന്മാരുടെ അടുത്തും 20-30 ഓഫീസ് സ്റ്റാഫ്, ഓഫീസ് ഗോയിങ് പീപ്പിൾ ആർ ടേക്കിംഗ് ട്രെയിനിങ് അണ്ടർ ദം ആക്ച്വലി, ജസ്റ്റ് ഫോർ എ ഹാപ്പിനെസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദി വേദത്തിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അഗെയിൻ നന്ദി സ്വാമി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അത്രയും പഴമകൾ വിളിച്ചു കൊടുത്തുന്ന ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നിട്ടുള്ള സ്വാമിക്കും സ്വാമിയുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ സ്നേഹത്തിന് മുമ്പിൽ അഭിലാഷ് ചെമ്പത്ത് ട്രാവൽ മ്യൂസിക് സൈക്കോളജിയും വ്യക്തിപരമായി ഞാനെന്ന ഡോക്ടർ അഭിലാഷും സാദരം പ്രണമിക്കുകയാണ്. അപ്പോൾ ഇത്തരം കൂടിക്കാഴ്ചകൾ ഇനിയും ഉണ്ടാവട്ടെ. ഇനി തേരും ആരോഗ്യങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഫ്രീ ആയി ഞങ്ങൾ സ്വാമിയെ മാത്രം കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ സ്വാമി, അപ്പോൾ വളരെ നന്ദി. ഡോക്ടർ ഹാസ് ടേക്കൻ ലോട്ട് ഓഫ് ട്രബിൾ ടു സ്പെയർ സം ടൈം for his duties actually to explore the historical importance of our Agraharam. Adeyathanaana nammal thanks parayunnathu. Idil ellavarkkum ella prekshakarkkum idu kondulla oru upakaram undavanam. Namukku ellavarkkum
ഇതിലെ ഈ ഈ പ്രത്യേക ഇൻ്റർവ്യൂ കണ്ട് അവർക്ക് എല്ലാവർക്കും അഗ്രഹാരത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നല്ലപോലെ അറിയണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾക്ക് ഡോക്ടർക്ക്. ഈ ഡോക്ടറുടെ ആഗ്രഹം നല്ലപോലെ നിറവേറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അതേപോലെ നമുക്ക് ഈ അവസരം ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ ശ്യാമിനും വിദ്യയ്ക്കും, ശ്യാം വിടേണ്ട വിദ്യ അവിടെ അഗ്രഹാരത്തിന് ഫ്രണ്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുക്കി തന്നിട്ടുള്ള ശ്യാമിനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്യാമിനും അതീവമായിട്ടുള്ള ഒരു നന്ദി ഞങ്ങൾ പ്രകാശിപ്പിക്കുകയാണ്. സോ സി യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.